ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ ഷോയിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. രഞ്ജിനിക്ക് പകരക്കാരിയായി അവതാരക കലയെ ഉയർത്താൻ മറ്റൊരു അവതാരക ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം മംഗ്ലീഷ് ഭാഷ കൊണ്ട് മലയാളിയെ പിടിച്ചിരുത്താൻ രഞ്ജിനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊച്ചിയാണ് രഞ്ജിനിയുടെ സ്വദേശം. 1982 ഏപ്രിൽ 23 രഞ്ജിനിയുടെ ജനനം. സെൻറ് തെരേസ കോളേജിൽ നിന്നും ബിരുദം നേടിയ രഞ്ജിനി യു കെയിൽ പോയി MBA ചെയ്തു. UKയിൽ പഠിക്കുമ്പോൾ മോഡലിങ്ങിനോട് താല്പര്യം തോന്നിയ രഞ്ജിനി ആ രംഗത്ത് ഒരു പരീക്ഷണം നടത്തി. 2000 ഫെമിനാമിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപ്പത്തിലെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്ന രഞ്ജിനിക്ക് എല്ലാ പിന്തുണയും നൽകിയത് അമ്മയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ വന്നതോടെ രഞ്ജിനി എന്ന അവതാരകയുടെ കാലമായിരുന്നു പിന്നീടങ്ങോട്ട്. പ്രശസ്തിയിലേക്ക് കയറുമ്പോൾ രഞ്ജിനിക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായിരുന്നു. സ്വന്തം അഭിപ്രായം എവിടെയും വെട്ടിത്തുറന്നു പറയുന്ന രഞ്ജിനിയുടെ സ്വഭാവവും വസ്ത്രധാരണ രീതിയും കുറച്ചൊന്നുമല്ല താരത്തെ വിവാദത്തിലാക്കിയത്. മലയാള ഭാഷയെ രഞ്ജിനി കൊല്ലുകയാണ് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. പിന്നീട് അപവാദ പ്രചരണങ്ങൾ വരെ കേൾക്കേണ്ടി വന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ബ്രാൻഡ് ഈവൻറ്റിന് വേണ്ടി കേരളത്തിലെത്തിയ മറഡോണയുമായി രഞ്ജിനിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു വാർത്തകൾ. വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിലും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. രഞ്ജിനിയെ ചുറ്റിപ്പറ്റി എന്നും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിൽ ക്യൂ തെറ്റിച്ചതിന് ഉണ്ടായ തർക്കവും പോലീസ് കേസുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. നടുവിരലിൽ വോട്ട് ചെയ്തതും അത് ഉയർത്തിപ്പിടിച്ച് സെൽഫി എടുത്തതിൻ്റെ പേരിലും രഞ്ജിനി പഴികേട്ടു. കേരളത്തിൽ പട്ടികളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതിനായിരുന്നു ഒടുവിലത്തെ പ്രശ്നം. എന്നാൽ താരത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 16 തൻ്റെ സുഹൃത്തായിരുന്ന ശരത്തുമായി താനിപ്പോൾ പ്രണയത്തിലാണെന്ന് രഞ്ജിനി ബിഗ് ബോസിൽ വന്നപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ തൻ്റെ കാമുകനുമായി വിനോദയാത്രയിലാണ് താരം. ശരത്തിനൊപ്പം നെതർലൻഡിൽ നിന്നുള്ള ചിത്രങ്ങളാണ് രഞ്ജിനി പങ്കുവച്ച ഏറ്റവും പുതിയ വിശേഷം. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുള്ള ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം രഞ്ജിനി പങ്കുവച്ചിരുന്നു. ഗീതം എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് രഞ്ജിനി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 1986 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സാജന എന്ന കൊച്ചുകുട്ടിയായി എത്തി. എൻട്രി എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചു. കൂടാതെ ചൈന ടൗൺ, തത്സമയം പെൺകുട്ടി എന്നീ സിനിമകളിൽ അവതാരകയായും വാട്ട് ദ എഫ് എന്ന ചിത്രത്തിലും ഒറ്റൊരുത്തിയും ശരിയല്ല എന്ന ചിത്രത്തിലും രഞ്ജിനി വേഷമിട്ടിട്ടുണ്ട്. പല വിവാദങ്ങൾ കൊണ്ടും ഒറ്റ ഒരുത്തിയും ശരിയല്ല എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഈ സിനിമയുടെ വിവാദവും രഞ്ജിനിയിൽ ചാർത്തപ്പെട്ടു.